2017 June 28 അതൊരു പെരുമഴക്കാലമായിരുന്നു. കാലവർഷക്കാറ്റും മഴയും ചേർന്ന് വന്ന മടുപ്പിക്കുന്ന ഒരു ദിവസം കടലിൽ തിരകൾ കലി തുള്ളുന്നു. തെക്ക് പടിഞ്ഞാറ് നിന്നും കരി പോലെ കറുത്ത മഴക്കാറുകൾ പിന്നെയും പിന്നെയും തീരം ലക്ഷ്യമാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഫോൺ തുടർച്ചയായിട്ട് റിംഗ് ചെയ്തു തുടങ്ങി. റിസപ്ഷനിൽ ഇരുന്ന പോലീസ് ഓഫീസർ റിസീവർ എടുത്തു. ഫോണിൻ്റെ മറുതലക്കിലുള്ള ആൾ പറഞ്ഞു, സാർ ഇവിടെ ചാലിയും കടപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി അടിഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞിട്ട് അയാൾ കോൾ പെട്ടെന്ന് കട്ടാക്കി. മടുപ്പിക്കുന്ന ആ കാലാവസ്ഥയിലൂടെ ഒരു പോലീസ് ജീപ്പ് ചാലിയും കടപ്പുറത്തേക്ക് വേഗത്തിൽ പുറപ്പെട്ടു. ചാലിയാർപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്തായിട്ട് കുറച്ചു പേർ നിൽപ്പുണ്ട്. അവരുടെ മുൻപിൽ ജീർണിച്ച ഒരു വലത് കൈപ്പത്തി കിടക്കുന്നത് പോലീസ് കണ്ടു. നടപടികൾ ഉടൻ ആരംഭിച്ചു. കൈപ്പത്തിയുടെ അനേകം ഫോട്ടോകൾ വിവിധ ആംഗിളുകളിൽ നിന്നും അവർ എടുത്തു. ഫോറൻസിക് ടീം ഫിംഗർ പ്രിൻ്റുകൾ ശേഖരിക്കുവാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. അഴുകി തീരാറായ അവസ്ഥയിലുള്ള കൈപ്പത്തിയിൽ നിന്നും ഒന്നും അവർക്ക് കിട്ടിയില്ല. ആളെ തിരിച്ചറിയുവാൻ DNA ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി കൈപ്പത്തിയെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിയതിൽ യാതൊരു തെളിവും കിട്ടിയില്ല. 4 ദിവസം കഴിഞ്ഞു കാണും. ചാലിയും കടപ്പുറത്തു നിന്നും വീണ്ടും പോലീസിന് ഒരു ഫോൺ വന്നു. ഇത്തവണ ഒരു ഇടത് കൈപ്പത്തിയാണ് തീരെ തടിഞ്ഞത്. പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ആരുടെയാണിത്? എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നുമാണ് ഈ കൈപ്പത്തികൾ വരുന്നത്? ഇതിനൊന്നും യാതൊരു വ്യക്തതയുമില്ല. അന്വേഷണം വഴിമുട്ടി. എങ്കിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം അറിയിച്ചിരുന്നു. 5 ദിവസങ്ങൾ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് മുക്കം എന്ന സ്ഥലമുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പ്രദേശം. അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, കുമാരനല്ലൂർ എസ്റ്റേറ്റ്. അതിൻ്റെ സമീപത്തുകൂടിയാണ് തടപ്പറമ്പ് റോഡ് പോകുന്നത്. റോഡിൻ്റെ ഒരു വശത്ത് വലിയ കൊക്കയാണ്. മനോഹരമായ മലയോരക്കാഴ്ച കിട്ടുന്ന സ്ഥലമാണിത്. പക്ഷേ അവിടെ സാമൂഹ്യ വിരുദ്ധർ കാലാകാലങ്ങളായിട്ട് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു. കോഴി വേസ്റ്റുകളും മറവ് മാലിന്യങ്ങളും രാത്രിയുടെ മറവിൽ കൊണ്ടുവന്നിട്ട് അവിടെ തട്ടിയിട്ടിവർ പോകും. അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നവർക്കെല്ലാം കടുത്ത ദുർഗന്ധം സഹിക്കേണ്ടി വന്നു. മനോഹരമായ പ്രകൃതിയെ ഇങ്ങനെ മലിനപ്പെടുത്തുന്നതിനെതിരെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിച്ചു. അവർ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു. നാട്ടുകാരിൽ ചിലരെയും ഗ്രൂപ്പിൽ കൂട്ടി. മാലിന്യ നിക്ഷേപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ഒപ്പം അവിടെ കുന്നുകൂടിക്കിടന്ന ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം എല്ലാവരും ചേർന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ സാമാന്യ വലിപ്പമുള്ള ഒരു ചാക്ക് കെട്ട കിടക്കുന്നത് അവർ കണ്ടു. സാധാരണ ചാക്കിൻ്റെ ഉള്ളിൽ കോഴി വേസ്റ്റോ അറവ് മാലിന്യമോ ആയിരിക്കും. എന്നാൽ ഈ ചാക്ക് കെട്ടിൻ്റെ ഉള്ളിൽ അതാണെന്ന് അവർക്ക് തോന്നിയില്ല. ആകാംക്ഷ കയറിയ ഒരാളത് തുറന്നു നോക്കി. ഒരു ഞെട്ടലോടെ അയാൾ പിന്നോട്ട് മാറി. ഒരു മനുഷ്യൻ്റെ കൈയും കാലും തലയുമില്ലാത്ത ടോർസോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ചാലിയം കടപ്പുറത്തു നിന്നും ഏതാണ്ട് 55 കിലോമീറ്റർ അകലെയാണ് മുക്കം. ചാലിയാർപ്പുഴയുടെ പോഷകനദിയായിട്ടുള്ള ഇരുവഞ്ഞിപ്പുഴ മുക്കത്തുകൂടിയാണ് ഒഴുകുന്നത്. പോലീസിന് കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം ഊഹിക്കുവാനായിട്ട് കഴിഞ്ഞു. ആരോ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് മൃതദേഹം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം കുമാരനല്ലൂർ എസ്റ്റേറ്റിൻ്റെ സമീപം വന്നിട്ട് ചാക്കിലാക്കി മാലിന്യ കൂമ്പാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞതാണ്. 2 കൈകളും ഇരുവഞ്ഞിപ്പുഴയിലെറിഞ്ഞു. ബാക്കി ശരീരവും ഇതുപോലെ എവിടെയോ ഉപേക്ഷിച്ചിട്ടുണ്ട്. പുഴയിലെറിഞ്ഞ കൈകൾ ഒഴുകി അവസാനം ചാലിയാറിലെത്തി. അവിടെ നിന്നും പിന്നെ അത് ചാലിയം വഴിമുഖത്തിയെത്തി. വേലിയേറ്റ സമയത്ത് അത് തീരെ തടിയുകയും ചെയ്തു. പിന്നീട് നടന്ന DNA പരിശോധനയിൽ ഈ ശരീരഭാഗങ്ങളൊക്കെ ഒരു വ്യക്തിയുടെയാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ ആരാണ് മരിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. വീണ്ടും 5 മാസങ്ങൾ കൂടി കഴിഞ്ഞു. ചാലിയം കടപ്പുറത്തെ വിശാലമായ മണൽപ്പരപ്പുള്ള ഒരു ഭാഗത്ത് കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്. അവിടെയുള്ള കുട്ടികളുടെ പ്രധാന ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഈ സ്ഥലം. സ്കൂൾ വിട്ടുവന്നാൽ കുട്ടികളെല്ലാം ഒത്തുകൂടിയിട്ട് അവിടെ ഫുട്ബോൾ കളിക്കും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ പന്ത് ദൂരേക്ക് തെറിച്ചുപോയി. അതൊരു വള്ളിപ്പടർപ്പിൻ്റെ ഇടയിലാണ് വീണത്. പന്തെടുക്കുവാനായിട്ട് വള്ളിപ്പടർപ്പിലേക്ക് പോയത് ഇർഫാൻ എന്ന കുട്ടിയായിരുന്നു. പെട്ടെന്ന് അവൻ ബോൾ പോലെയുള്ള മറ്റൊരു വെളുത്ത വസ്തു അവിടെ കിടക്കുന്നത് കണ്ടു. ഒരു രസത്തിനവൻ കാലുകൊണ്ട് അതൊന്ന് തട്ടിനോക്കി. അതൊരു മനുഷ്യൻ്റെ തലയൂട്ടിയായിരുന്നു. പൂഴി മണലിൽ മറിഞ്ഞു വീണ തലയൂട്ടി അവനെ നോക്കിയിട്ട് വികൃതമായിട്ട് ചിരിച്ചു. ഒരു ഞെട്ടലോടെ ഒന്നുകൂടി നോക്കിയിട്ട് ഫുട്ബോളും എടുത്ത് അവൻ കളിക്കളത്തിലേക്ക് തിരിച്ചോടി. വൈകിട്ട് വീട്ടിലെത്തിയ ഇർഫാൻ തൻ്റെ ഉമ്മയോട് ഇക്കാര്യം പറഞ്ഞു. എന്നാൽ ആരോടും ഒന്നും പറയണ്ട എന്നാണ് ഉമ്മ അവനോട് പറഞ്ഞത്. കേസ് വല്ലതും വന്നാൽ ആകെ പുലിവാലാകുമെന്ന് അവർ വിചാരിച്ചു. ഈ സംഭവം നടന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ശനിയും ഞായറും സ്കൂൾ അവധിയാണ്. തിങ്കളാഴ്ച സ്കൂളിലെത്തിയ ഇർഫാന് താൻ കണ്ട കാര്യം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയാതിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിൽ ഒരു കുട്ടി വീട്ടിലെത്തിയപ്പോൾ തൻ്റെ അച്ഛനോട് ഇർഫാൻ തലയോട് കണ്ട കാര്യം പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകനായ അയാൾ പിറ്റേന്ന് തന്നെ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു.
പോലീസ് ഏറെ നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ഈ തലയൂട്ടി മിക്കവാറും തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ട അജ്ഞാതൻ്റേത് തന്നെയായിരിക്കുമെന്നവർക്ക് തോന്നി. ഡി എൻ എ പരിശോധനയിൽ ഇതെല്ലാം ഒരേ ആളിൻ്റെ ആണെന്ന് വെളിപ്പെടുകയും ചെയ്തു. എന്നാൽ ആര്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് മരണപ്പെട്ടു എന്ന ചോദ്യങ്ങൾക്ക് അപ്പോഴും ഉത്തരമില്ലായിരുന്നു. 2017 ഡിസംബറിൽ ഈ 4 കേസുകളും ഒന്നിച്ച് ഒറ്റ കേസാക്കിയിട്ട് അന്വേഷണത്തിനായിട്ട് കേരള ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഡിവൈ എസ് പി എം ബിനോയുടെ സംഘമാണ് കേസ് ഏറ്റെടുത്തത്. ലഭ്യമായ തെളിവുകൾ ചേർത്ത് വെച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത്. തലയോട്ടിയിൽ നിന്ന് ലഭിച്ച പല്ലുകൾ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ സൂക്ഷ്മ പരിശോധന നടത്തി. അതുവഴി മരിച്ചയാളിൻ്റെ പ്രായം നിർണ്ണയിക്കുവാൻ കഴിയും. ഫോറൻസിക് പരിശോധനയിൽ 40s ഒരു വ്യക്തിയാണ് മരണപ്പെട്ടത് എന്ന് തെളിഞ്ഞു. പല്ലിൽ പുകയിലക്കറ കണ്ടതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആരെങ്കിലും ആയിരിക്കാം ഇതെന്ന് സംശയമുണ്ടായി. ക്രൈംബ്രാഞ്ച് ജില്ലയിലും പരിസരങ്ങളിലുമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ സംശയാസ്പദമായിട്ടുള്ള ഒരു തിരോധാനവും കണ്ടെത്തുവാൻ അവർക്കായില്ല. തലയോട്ടിയിൽ നിന്നും ആധുനിക സാങ്കേതിക വിദ്യ വഴി മരിച്ചയാളിൻ്റെ മുഖം പുനഃസൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. ഒരു ഫോറൻസിക് ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് മുഖം പുനഃസൃഷ്ടിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. മുഖത്തെ അസ്ഥികളുടെ ഘടനയും അവയുടെ മുകളിൽ മാംസം ഉണ്ടാകുന്നതിൻ്റെ കനവും മറ്റും അളവുകോലായിട്ടെടുത്താണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. കൂടാതെ തലയോട്ടിയുടെ എക്സ്റേ എടുത്ത് അടുത്തിടയ്ക്ക് കാണാതായ ആളുകളുടെ ചിത്രവുമായിട്ട് ചേർത്ത് വെച്ച് സൂപ്പർ ഇമ്പോസിഷൻ വരെ നടത്തി നോക്കി. അതോടൊപ്പം രേഖാചിത്രം തയ്യാറാക്കുവാനും ഒരു ശ്രമം നടന്നു. നേരത്തെ കിട്ടിയ കൈപ്പത്തിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിൻ്റ് അവ്യക്തമായിരുന്നു. ഹൈ ഡെഫിനിഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ വിരലടയാളം കൂടുതൽ വ്യക്തമാക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഫോറൻസിക് ടീം വിജയിച്ചു. തുടർന്ന് ആ ഫിംഗർ പ്രിൻ്റ് സംസ്ഥാന ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്ക് അയച്ചു കൊടുത്തു. കേരളത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായവരുടെ വിരലടയാളങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അവിടെ നടന്ന പരിശോധനയിൽ മലപ്പുറം വണ്ടൂർ സ്വദേശി പുതിയോത്ത് ഇസ്മായിലിൻ്റെ ഫിംഗർ പ്രിൻ്റുകളുമായിട്ട് ഇത് യോജിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കരുവാരക്കുണ്ട് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷണ കേസ്, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു വാഹന മോഷണ കേസ് ഉൾപ്പെടെ 4 കേസുകൾ പല സ്റ്റേഷനുകളിലായിട്ട് ഇയാളുടെ പേരിലുണ്ടായിരുന്നു. എന്തായാലും ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയൊരു തുമ്പ് കിട്ടിയിരിക്കുന്നു. അതോടെ ആവേശത്തിലായി അന്വേഷണ സംഘം ഇസ്മായിലിൻ്റെ മേൽവിലാസത്തിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. ഇയാൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് 4 ഭാര്യമാരുണ്ടെന്നറിഞ്ഞു. അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൊണ്ടോട്ടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇസ്മായിലിൻ്റെ 3rd ഭാര്യ ഒരു ജോലി അന്വേഷിച്ച് വന്നതായിട്ട് ക്രൈംബ്രാഞ്ചിന് അറിവ് കിട്ടി. അവിടെ നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ഫോൺ നമ്പർ കിട്ടി. അവരിപ്പോൾ ഒരു ഹോസ്റ്റലിൽ പാചകക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണ്. അവരെ ക്രൈംബ്രാഞ്ച് സമീപിച്ച വിവരങ്ങൾ ശേഖരിച്ചു. ഇസ്മായിൽ ഇപ്പോൾ തന്നെ കാണുവാൻ വരാറില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ അയാളുടെ അമ്മയ്ക്ക് അയാളെക്കുറിച്ച് അറിയാമായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ക്രൈംബ്രാഞ്ച് ഇസ്മായിലിൻ്റെ അമ്മയുടെ അടുത്തെത്തി. വളരെ പ്രായം ചെന്ന് അവർ കിടപ്പ് രോഗിയായിരുന്നു. ഇസ്മായിലിനെ കണ്ടിട്ട് ഏറെ കാലമായെന്നവർ സങ്കടത്തോടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇക്കാര്യം ആരെയും അറിയിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ രീതികൾ അങ്ങനെയാണെന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാവുന്നത് പതിവാണെന്നും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മടങ്ങി വരാറുണ്ടെന്നും അതുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാത്തത് എന്നും അവർ പറഞ്ഞു. മരിച്ചയാൾ ഇസ്മായിൽ ആണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് പോലെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. അതിന് അമ്മയുടെയോ അടുത്ത ബന്ധുക്കളുടെയോ രക്തം വേണം. എന്നാൽ രക്തമെടുക്കുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ അവർ അതിന് സമ്മതിച്ചില്ല. അവിടെ വെച്ച് എന്തായാലും രക്തമെടുക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ച് മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. വേഷം മാറിയിട്ട് ആരോഗ്യ പ്രവർത്തകരെ പോലെ വനിതാ പോലീസ് അവരെ കാണുവാനായിട്ട് വന്നു. എന്നിട്ട് രോഗിയായ അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുവാനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ അവർക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം നല്ല ചികിത്സ കൊടുത്തു. 3 ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വിശ്വാസം പോലീസ് നേടിയെടുത്തു. തുടർന്ന് ഇസ്മായിലിനെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും അക്കാര്യം അന്വേഷിക്കുന്ന പോലീസുകാരാണ് തങ്ങളെന്നും അവരെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് അമ്മയുടെ പൂർണ്ണ സഹകരണത്തോടെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനാ ഫലത്തിൽ മരിച്ചത് ഇസ്മായിൽ തന്നെയാണെന്ന് ഉറപ്പായി. ഇനി എങ്ങനെയാണ് ഇസ്മായിൽ കൊല്ലപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കണം. പോലീസ് ഇസ്മായിലിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. പലരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പ്രകാരം മലപ്പുറത്തെ മോങ്ങം എന്ന സ്ഥലത്താണ് അയാൾ താമസിച്ചിരുന്നത് എന്ന് മനസ്സിലായി. അവിടെ കിട്ടുന്ന തൊഴിലുകൾ എല്ലാം ചെയ്യും. പൊതുവെ ആൾക്കാരുമായിട്ട് നന്നായിട്ട് ഇടപെടുന്ന ടൈപ്പാണ്. അന്വേഷണത്തിൽ ഇസ്മായിലിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ചികിത്സാ സംബന്ധമായിട്ട് വലിയൊരു തുക ആവശ്യമുണ്ടായിരുന്നതായിട്ട് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി. അന്ന് പലരോടും സഹായം തേടിയ കൂട്ടത്തിൽ അയാൾ ഇസ്മായിലിനോട് സഹായം ചോദിച്ചിരുന്നു. നാട്ടിൽ കാര്യമായ തൊഴിലുകളൊന്നും ഇല്ലാത്ത തൻ്റെ കൈവശം കാശൊന്നുമില്ല എന്നയാൾ പറഞ്ഞു.
എങ്കിലും സ്നേഹിതനെ സഹായിക്കണമെന്ന ആഗ്രഹം ഇസ്മായിലിനുണ്ടായിരുന്നു. തനിക്ക് ഒരിടത്തു നിന്നും വലിയൊരു തുക കിട്ടുവാനുണ്ടെന്നും അത് കിട്ടിയാൽ 25,000 രൂപ സഹായമായിട്ട് തരാമെന്നും ഇസ്മായിൽ സുഹൃത്തിനോട് പറഞ്ഞതായിട്ട് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി. സാധാരണക്കാരനായിട്ടുള്ള ഇസ്മായിലിന് എങ്ങനെയാണ് ഇത്രയും വലിയ തുക കിട്ടുവാനുണ്ടാവുക? അങ്ങനൊരു സംശയം അയാൾക്കുണ്ടായി. ആകാംക്ഷ കൊണ്ട് സ്നേഹിതൻ അതേക്കുറിച്ച് പലതവണ ഇസ്മായിലിനോട് ചോദിച്ചു. അവസാനം മുൻപ് കോഴിക്കോട് മുക്കം ഭാഗത്തുള്ള വലിയൊരു ജന്മിയുടെ കാര്യസ്ഥപ്പണിയായിരുന്നു തനിക്കെന്നും ജന്മിയുടെ ഒരു കൊട്ടേഷൻ നടത്തിക്കൊടുത്ത വകയിൽ 2,00,000 രൂപ കിട്ടുവാനുണ്ടെന്നും ഇസ്മായിൽ കൂട്ടുകാരനോട് പറഞ്ഞു. അതൊരു സ്ത്രീയെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ ആയിരുന്നു എന്നും ഇസ്മായിൽ പറഞ്ഞു. അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും അയാൾക്കും അറിയില്ല. അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് അച്ചായൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇസ്മായിലിൻ്റെ ജന്മി എന്നൊരറിവ് ഒരിടത്തു നിന്നും കിട്ടി. ജന്മിയുടെ പേര് കുഞ്ഞച്ചൻ എന്നാണെന്ന് മറ്റൊരിടത്തു നിന്നും വിവരം കിട്ടി. അച്ചായൻ എന്നത് പൊതുവെ ക്രിസ്ത്യൻ പുരുഷന്മാരെ വിളിക്കുന്ന പേരാണ്. എന്നാൽ മുക്കം പ്രദേശത്ത് വലിയ ജന്മിമാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. കുഞ്ഞച്ചൻ എന്ന പേരിലും വലിയ പണക്കാർ അവിടെയെങ്ങുമില്ല. അന്വേഷണം വീണ്ടും വഴി മുട്ടുകയാണ്. പിന്നെ പോലീസ് മറ്റൊരു രീതിയിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയി. കോഴിക്കോട് ജില്ലയിലും സമീപ ജില്ലകളിലും അടുത്ത കാലത്തായിട്ട് അസ്വാഭാവികമായിട്ട് മരണപ്പെട്ട സ്ത്രീകളെപ്പറ്റിയുള്ള വിവരം ശേഖരിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കിട്ടിയ ലിസ്റ്റിലെ സ്ത്രീകളുടെ പശ്ചാത്തലങ്ങൾ പരിശോധിച്ചപ്പോൾ മുക്കം പ്രദേശത്ത് 70 വയസ്സുള്ള ഒരു സ്ത്രീ തൂങ്ങി മരിച്ച കേസ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇസ്മായിലിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് മുക്കം ഭാഗത്ത് ആയിരിക്കാം എന്നതുകൊണ്ട് ഈ കേസിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുവാനായിട്ട് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. പോലീസ് അന്വേഷണം എന്ന നിലയിൽ സമീപിച്ചാൽ നാട്ടുകാരിൽ നിന്നും കാര്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് മറ്റു ചില പേരുകളിൽ വേഷം മാറിയിട്ട് ക്രൈംബ്രാഞ്ച് അവിടെ എത്തിയിട്ട് അന്വേഷണം തുടങ്ങി. മരണപ്പെട്ട വൃദ്ധയുടെ പേര് ജയവല്ലി എന്നാണ്. അവരുടെ മരണശേഷം കൂടെ താമസിച്ചിരുന്ന മകനും കുടുംബവും സ്ഥലം വിട്ട് എങ്ങോട്ടേക്ക് പോയി. ഇത്രയുമാണ് നാട്ടുകാർക്കും അറിയൂ. കാരശ്ശേരി പഞ്ചായത്തിലെ വൻകിട ഭൂപ്രഭുക്കളായിരുന്നു പാലിയിൽ വാസുവിൻ്റെ പൂർവികർ. വീതം പിരിച്ചപ്പോൾ കുടുംബവിഹിതമായിട്ട് വാസുവിന് 50 ഏക്കർ സ്ഥലം കിട്ടിയിരുന്നു. വാസുവിൻ്റെ ഭാര്യയാണ് ജയവല്ലി. ഉണ്ടായിരുന്ന സ്വത്തെല്ലാം ദൂർത്തടിച്ച വാസു 1984 ആത്മഹത്യ ചെയ്തു. അന്നവർക്ക് ബാക്കിയുള്ളത് വെറും 7 ഏക്കർ സ്ഥലം മാത്രമാണ്. വാസു ജയവല്ലി ദമ്പതികൾക്ക് ഒരു മകനുണ്ട്, ബിർജു. വലിയ ബാധ്യതകൾ ബാക്കി വെച്ചിട്ടാണ് വാസു ആത്മഹത്യ ചെയ്തത്. ആ ബാധ്യതകൾ തീർക്കുവാനായിട്ട് ഉണ്ടായിരുന്ന സ്ഥലം ജയവല്ലി വിറ്റു. അങ്ങനെ കിട്ടിയ 14,00,000 രൂപയിൽ 7,00,000 ബിർജുവിന് നൽകി. ബാധ്യതകൾ തീർത്തിട്ട് മിച്ചമുണ്ടായിരുന്ന തുകയിൽ കുറച്ചെടുത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങി. ബാക്കി തുക പലിശയ്ക്ക് കൊടുത്തു. ഇതാണ് തൂങ്ങി മരിച്ച ജയവല്ലിയുടെ പശ്ചാത്തലം. 1990കളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. തനിക്ക് കിട്ടിയ തുക ഉപയോഗിച്ച് ബിർജു ചില ബിസിനസ്സുകൾ തുടങ്ങി. അന്ന് അയാൾക്ക് സഹായിയായിട്ട് കിട്ടിയതാണ് ഇസ്മായിലിനെ. മലയോര മേഖലയായിട്ടുള്ള മുക്കത്തെ കാട്ടുപ്രദേശങ്ങളിൽ രാത്രികാലത്ത് ബിർജു നാടൻതോക്കുമായിട്ട് വേട്ടയ്ക്ക് പോകും. ഒപ്പം ഇസ്മായിലും ഉണ്ടായിരിക്കും. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു സഹായി. എന്തായാലും ബിർജു തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം നിരനിരയായിട്ട് പൊട്ടി. ബിർജുവിനൊപ്പം കൂടിയ ഇസ്മായിൽ അയാളുടെ അമ്മയുമായിട്ടും നല്ല ബന്ധത്തിലായിരുന്നു. ജയവല്ലിയുടെ പലിശ ബിസിനസ്സിൽ ഇസ്മായിൽ സഹായിച്ചു. കാശിന് ആവശ്യമുള്ള കക്ഷികളെ കണ്ടെത്തുകയും ജയവല്ലിയിൽ നിന്നും കാശ് വാങ്ങിയിട്ട് അവർക്ക് കൊടുത്ത് പലിശ വാങ്ങിയിട്ട് കൃത്യമായിട്ട് ജയവല്ലിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ബിസിനസ്സുകളെല്ലാം പൊട്ടി പാപ്പരടിച്ച ബിർജുവും കുടുംബവും അമ്മയോടൊപ്പം താമസം തുടങ്ങി. ക്രമേണ അമ്മയോട് അവൻ പണം ആവശ്യപ്പെടുവാനായിട്ട് തുടങ്ങി. എന്നാൽ മകൻ്റെ രീതികൾ നന്നായിട്ട് അറിയാവുന്നവർ ചില്ലിക്കാശ് നൽകുവാൻ പോലും തയ്യാറായില്ല. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ മിക്കവാറും വഴക്കും ആരംഭിച്ചു. മകൻ്റെ ശല്യത്തെപ്പറ്റി ജയവല്ലി അയൽക്കാരോട് പറയുമായിരുന്നു. എന്തു വന്നാലും താൻ ആത്മഹത്യ ചെയ്യില്ല എന്നവർ അവരോടൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഒരു ദിവസം ജയവല്ലിയെ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. പോലീസ് അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യ ആയിരുന്നു. കഴുത്തിൽ കുരുക്കുമുറുകി ശ്വാസം മുട്ടിയാണ് ജയവല്ലി മരിച്ചത് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. അമ്മയുടെ മരണശേഷം അധികം നാൾ ബിർജു നാട്ടിൽ നിന്നില്ല. ബാക്കിയുള്ള 10 സെൻറ്റ് സ്ഥലവും വിറ്റിട്ട് ഒരു നാൾ അയാളും കുടുംബവും നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. ബിർജുവിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രമം ദുഷ്കരമായിരുന്നു. അയാളുടെ ഒരു ചിത്രം സംഘടിപ്പിക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. അക്കാലത്ത് വസ്തു രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കക്ഷികളുടെ ഫോട്ടോ പതിപ്പിക്കണമെന്ന നിയമമുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് ബിർജു വിറ്റ സ്ഥലത്തിൻ്റെ ആധാരം സംഘടിപ്പിച്ചിട്ട് അത് പരിശോധിച്ചു. അതിൽ നിന്നും അയാൾക്ക് അവരുടെ ഫോട്ടോ കിട്ടി. എങ്കിലും മറ്റ് വിവരങ്ങളൊന്നും കിട്ടിയില്ല. ബിർജുവിന് 2 പെൺമക്കളാണുള്ളത്. ഇതിൽ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂള് അന്വേഷണ സംഘം കണ്ടെത്തി. അവർ അവിടെ എത്തുമ്പോൾ കുട്ടി SSLC പാസ്സായിട്ട് അവിടെ നിന്നും പോയിരുന്നു. സ്കൂളിൽ മറ്റൊരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആ കുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റൽ കണ്ടെത്തി. അവിടെ നിന്നും 2 ഫോൺ നമ്പറുകൾ അവർക്ക് കിട്ടി. എന്നാൽ ആ 2 നമ്പറുകളും ആ കുട്ടി അവിടെ നിന്നും പോയ ശേഷം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ബിർജുവും കുടുംബവും വായുവിൽ അലിഞ്ഞെന്ന പോലെ അപ്രത്യക്ഷമായിരിക്കുന്നു.
അന്വേഷണം വീണ്ടും വഴിമുട്ടി. അങ്ങനെ കുറച്ചു കാലം കടന്നു പോവുകയാണ്. കഥയുടെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്നത് മറ്റൊരു സ്ഥലത്താണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ലൗഷോർ എന്നൊരു അഗതി മന്ദിരമുണ്ട്. അവിടേക്ക് ജോർജ് കുട്ടി എന്ന ഒരാളും അയാളുടെ ഭാര്യയും രണ്ട് കുട്ടികളും കയറി വന്നു. അഗതി മന്ദിരം നടത്തിപ്പുകാരനെ ജോർജ് കുട്ടിയെ നേരത്തെ പരിചയമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനാണ് അവരിപ്പോൾ വരുന്നത്. ലൗഷോർ അധികൃതർക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. എന്തായാലും കുറച്ച് നാളുകൾ കൊണ്ട് നീലഗിരി പ്രദേശത്തെ ക്രൈസ്തവർക്കിടയിൽ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും പറ്റി നല്ല മതിപ്പുണ്ടായി. തുടർന്ന് മാങ്കാവയൽ എന്ന ഇടവകപ്പള്ളിയിലെ മുഖ്യ സഹായിയായിട്ട് ജോർജ് കുട്ടി മാറി. പ്രാർത്ഥനയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരു പാവം സത്യക്രിസ്ത്യാനി അതായിരുന്നു അയാൾ. കോഴിക്കോട് നിന്നും തുണിത്തരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നീലഗിരിയിലെ ചില കച്ചവട സ്ഥാപനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു ജോർജ് കുട്ടിയുടെ ഉപജീവന മാർഗം. അത് നല്ല രീതിയിൽ ചെയ്യുകയും ബാക്കി സമയങ്ങളിൽ അയാൾ പള്ളിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ബിസിനസ്സിൽ മിച്ചം പിടിച്ച കാശും പള്ളിക്കാരുടെ സഹായവും ചേർത്ത് നീലഗിരിയിലെ മോക്കാ മലയോരത്ത് ചെറിയൊരു കുടിൽ അയാൾ തട്ടിക്കൂട്ടി. സഞ്ചരിക്കുവാനായിട്ടൊരു നാനോ കാറും ബൈക്കും വാങ്ങി. അതോടെ ആ പ്രദേശത്തെ പള്ളി പരിപാടികളിലെ എല്ലാം നിത്യസന്ദർശകരായിട്ട് ജോർജ് കുട്ടിയും കുടുംബവും മാറി. ഇതിനിടയ്ക്ക് ഒരാൾ കോഴിക്കോട്ട് നിന്നും ജോർജ് കുട്ടിയെ അന്വേഷിച്ച് നീലഗിരിയിൽ വന്നു. ജോർജ് കുട്ടി തുണിയെടുക്കുന്ന കടയിലെ മൊത്ത വ്യാപാരിയാണ് തന്നെ പറഞ്ഞു വിട്ടതെന്നും എന്തോ സാമ്പത്തിക വിഷയമുണ്ടെന്നുമാണ് ഈ വന്നയാൾ പള്ളിക്കാരോട് പറഞ്ഞത്. വന്നയാൾക്ക് ജോർജ് കുട്ടിയെ നേരിട്ട് പരിചയമില്ല. പേര് പോലും വേറെ എന്തോ ആണ് പറഞ്ഞത്. എന്തായാലും നീലഗിരി പ്രദേശത്തെ പള്ളികളിലെല്ലാം കയറി ഇറങ്ങിയിട്ട് അവസാനം അയാൾ മാങ്കാവയൽ പള്ളിയിലെത്തി. അവിടെയുള്ള പലരോടും അന്വേഷിച്ചപ്പോഴാണ് താൻ അന്വേഷിക്കുന്ന ആളിൻ്റെ പേര് ജോർജ് കുട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായത്. പള്ളിയിൽ നിന്നും ജോർജ് കുട്ടിയുടെ താമസ സ്ഥലത്തെപ്പറ്റി അറിവ് കിട്ടി. താൻ അയാളെ നേരിൽ പോയി കണ്ടോളാമെന്ന് പറഞ്ഞ് ഉപകാരത്തിന് നന്ദി വാക്കും പറഞ്ഞിട്ട് അന്വേഷിച്ച് വന്നയാൾ പോയി. പിറ്റേ ദിവസം അത് രാവിലെ 5 മണി. നീലഗിരി മോക്കാ പ്രദേശത്ത് വലിയൊരു തോട്ടമുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒറ്റപ്പെട്ട ഒരു കുടിൽ നിൽക്കുന്നു. അതിനു ചുറ്റും വാഴകളും മറ്റുമുണ്ട്. കുടിലിൻ്റെ മുറ്റത്ത് ഒരു നാനോ കാറും ബൈക്കും കിടക്കുന്നു. അതാണ് ജോർജ് കുട്ടിയുടെ വീട്. 7 പേരുള്ള ഒരു സംഘം നിശബ്ദരായി അങ്ങോട്ട് വന്നു. വാഴയുടെ മറവിലും മറ്റുമായിട്ട് അവർ ഒളിച്ചു നിന്നു. അല്പസമയം അങ്ങനെ കഴിഞ്ഞു കാണും. ജോർജ് കുട്ടി പതിവ് പോലെ വീടിന് വെളിയിൽ വന്നിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഓടിച്ചു പോയി. അയാളെയും കാത്ത് ഒളിച്ചു നിന്നവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയായിരുന്നു അത്. അവർ വേഗം തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ സംഘം വന്ന ജീപ്പ് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിൽ കയറിയിട്ട് ജോർജ് കുട്ടി പോയ വഴിയെ തന്നെ അവർ പാഞ്ഞുപോയി. പക്ഷേ ആ ബൈക്കിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ആ വാഹനത്തിൻ്റെ നമ്പറിലെ അവസാനത്തെ 3 അക്കം സംഘത്തിൽ ഒരാൾ നോട്ട് ചെയ്തിരുന്നു. 308. ഏറെ സമയം അവിടെ ആകെ തെരഞ്ഞിട്ടും ആളെ മാത്രം കണ്ടുകിട്ടിയില്ല. ഏകദേശം 9 മണിയോടെ 7 അംഗ സംഘം ഒരു കവലയിലെത്തി. കുറച്ച് കടകളും മറ്റുമുണ്ടവിടെ. ഒരു ചായ കുടിക്കാമെന്ന് കരുതി വാഹനം നിർത്തിയിട്ട് അവർ ഇറങ്ങി. അപ്പോഴത് അല്പം മാറി 2 ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. 2 ഒരുപോലെയുള്ള ബൈക്കാണ്. മറ്റൊരു യാദൃശ്ചികത, 2 നമ്പർ അവസാനിക്കുന്നത് 308. പിന്നെ അവർ ബൈക്കിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടങ്ങി. അന്യനാടായതുകൊണ്ട് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ പണി പാളുമെന്ന് സംഘത്തിനറിയാം. അല്പനേരത്തെ രഹസ്യ തിരച്ചിലിൻ്റെ ഒടുവിൽ ഒരു കടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങുന്ന ജോർജ് കുട്ടിയെ അവർ കണ്ടുപിടിച്ചു. കയ്യിലുള്ള ഫോട്ടോയുമായിട്ട് ഒത്തുനോക്കി തങ്ങൾ തിരയുന്ന ആളെ ഇതുതന്നെയാണെന്ന് ഉറപ്പിച്ചു. ഉടൻ തന്നെ ജീപ്പുമെടുത്ത് വന്ന വഴിക്ക് അവർ തിരിച്ചുപോയി. പച്ചക്കറി വാങ്ങിയതുകൊണ്ട് ജോർജ് കുട്ടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമെന്ന് അവർ ഊഹിച്ചു. മോക്കാ മലയിൽ തോട്ടത്തിലേക്ക് തിരിയുന്ന വഴിയിൽ സംഘത്തിലെ 2 പേർ കാത്തുനിന്നു. മറ്റുള്ളവർ അല്പം മാറി അലക്ഷ്യമായിട്ട് അവിടെ ആകെ ചുറ്റി നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ജോർജ് കുട്ടി ബൈക്കിൽ അവിടെ എത്തി. അവിടെ നിന്നവരെ ശ്രദ്ധിക്കാതെ അയാൾ മുൻപോട്ട് നീങ്ങുകയാണ്. പെട്ടെന്ന് വഴിയിൽ നിന്ന ഒരാൾ ജോർജ് കുട്ടിയോട്, സാർ, ബൈക്കിൽ നിന്നും എന്തോ താഴെ വീണുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അയാൾ ബൈക്ക് നിർത്തി. എന്നിട്ട് പിന്നിലേക്ക് നോക്കി. അപ്പോൾ നിലത്തു നിന്നും ഒരു പൊതിയും കുനിഞ്ഞെടുത്തുകൊണ്ട് മറ്റൊരാൾ അയാളുടെ അടുത്തേക്ക് വന്നു. അത് വാങ്ങുവാനായിട്ട് ജോർജ് കുട്ടി കൈ നീട്ടിയതും വന്ന ആൾ അയാളെ വട്ടം കയറി പിടിച്ചു. ഉടൻ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടേക്ക് പാഞ്ഞെത്തി. നിമിഷങ്ങൾക്കകം അയാളെ കീഴ്പ്പെടുത്തിയിട്ട് ജീപ്പിൽ കയറ്റി. അത് കേരളം ലക്ഷ്യമാക്കിയിട്ട് പാഞ്ഞുപോയി. ബിർജു എന്ന ജോർജ് കുട്ടിയെ ക്രൈംബ്രാഞ്ച് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു. അപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കുറച്ച് കഥകളായിരുന്നു. പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും മറ്റൊരാൾക്ക് എന്ന വ്യാജനെ കുറച്ച് പണം തനിക്ക് പലിശയ്ക്ക് വാങ്ങിത്തരണമെന്ന് ബിർജു ഇസ്മായിലിനോട് പറഞ്ഞു. അയാൾ അങ്ങനെ ചെയ്തു. മാസാവസാനം പലിശ കിട്ടേണ്ട സമയമായപ്പോൾ ബിർജുവിന് പണം സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതോടെ വലിയ പ്രശ്നമായി. അപ്പോഴാണ് സ്വന്തം മകൻ തന്നെയാണ് തൻ്റെ പണം പലിശയ്ക്ക് വാങ്ങിയത് എന്നും
അവനത് ദൂർത്തടിച്ച് കളഞ്ഞുവെന്നും ജയവല്യ തിരിച്ചറിഞ്ഞത്. അതോടെ അമ്മയും മകനും തമ്മിൽ മുട്ടം വഴക്കായി. തന്നോട് നുണ പറഞ്ഞതിന് ഇസ്മായിലിനോടും അവർ വഴക്കിട്ടു. അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നത്തിൽ തനിക്കെന്ത് കാര്യമെന്ന മട്ടിൽ ഇസ്മായിൽ വെറുതെ നിന്നു. വൈകാതെ അമ്മയുടെ പേരിലുള്ള 10 സെന്റ് സ്ഥലം വിൽക്കണമെന്ന് ബിർജു ശാഠ്യം പിടിച്ചു. അതിന് കാരണമുണ്ട്. ഈ സ്ഥലം വീട് നൽകിയ ഒരു ബാങ്കിൽ നിന്നും 600,000 രൂപ നേരത്തെ ജയവല്യയെ കൊണ്ട് ബിർജു ലോൺ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടയ്ക്കുവാൻ കഴിയാത്തതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു അയാൾ. എന്നാൽ സ്ഥലം വിൽക്കുവാൻ ജയവല്യ തയ്യാറല്ലായിരുന്നു. മാത്രവുമല്ല മകനും കുടുംബവും തൻ്റെ വീട്ടിൽ നിന്നും എത്രയും വേഗം ഇറങ്ങിപ്പോകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതോടെ ബിർജുവിൻ്റെ മനസ്സിലെ ചെകുത്താൻ ഉണർന്നു. അമ്മ ഇല്ലാതായാൽ ഏക അവകാശി എന്ന നിലയിൽ ആ സ്വത്ത് തൻ്റെ കയ്യിലാവും. അത് വിറ്റ് ബാങ്കിലെ കടവും വീട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോകുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ബിർജു ഇസ്മായിലിനോടും ഇക്കാര്യം പറഞ്ഞു. ഈ വസ്തുവും വീടും നല്ലൊരു തുകയ്ക്ക് വാങ്ങാമെന്ന് ഒരു അയൽവാസി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടക്കണമെങ്കിൽ അമ്മ ഇല്ലാതാവണം. ഈ നീചകർമ്മത്തിന് കൂടെ നിന്നാൽ 2 ലക്ഷം രൂപ നൽകാമെന്ന് ബിർജു അയാളോട് പറഞ്ഞു. ജന്മനാ ക്രിമിനലായ ഇസ്മായിലിന് ആ ഓഫർ തള്ളിക്കളയുവാൻ കഴിഞ്ഞില്ല. കൊലപാതകം എന്നറിയാത്ത വിധത്തിൽ ആത്മഹത്യ എന്ന് തോന്നുന്ന രീതിയിൽ വേണം അമ്മയെ ഇല്ലാതാക്കുവാനായിട്ട്. അതിനായിട്ട് അവർ ഒരവസരം നോക്കിയിരുന്നു. ഒരു ദിവസം ബിർജു ഭാര്യയെയും മക്കളെയും കോയമ്പത്തൂരിലെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇസ്മായിലിനോടൊത്ത് പകൽ 2 വട്ടം വീട്ടിലെത്തിയെങ്കിലും കൊല നടത്തുവാനായിട്ട് ഒരവസരം ഒത്തുവന്നില്ല. അന്ന് രാത്രി അവർ വീണ്ടും വന്നു. അപ്പോൾ അമ്മ ഉറങ്ങുകയായിരുന്നു. പതുങ്ങിയെത്തി അവർ ജയവല്യയെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. പിന്നെ ഒരു സാരിയിൽ അവരെ കെട്ടിത്തൂക്കി. അതിൽ കിടന്ന് പിടഞ്ഞു അവരുടെ ജീവൻ പോയി. കൊല നടത്തിയ ഉടനെ ഇസ്മായിൽ മുക്കത്തുനിന്നും മലപ്പുറത്തേക്കും പോയി. പിറ്റേന്ന് രാവിലെ ബിർജു അമ്മ തൂങ്ങി മരിച്ച വിവരം അയൽക്കാരെയെല്ലാം വിളിച്ചറിയിച്ചു. പോലീസെത്തി നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമെന്ന് തെളിഞ്ഞു. അമ്മയുടെ മരണത്തോടെ സ്വത്തെല്ലാം ബിർജുവിൻ്റെ പേരിലായി. ഇതിനിടെ തനിക്ക് നൽകാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ വാങ്ങുവാനായിട്ട് ഇസ്മായിൽ പലവട്ടം ബിർജുവിനെ സമീപിച്ചു. എന്നാൽ വസ്തു വിൽപ്പന നടന്നിട്ടില്ല എന്നും തൻ്റെ കയ്യിൽ കാശൊന്നും എടുക്കുവാനില്ല എന്നും വിൽപ്പന നടന്നാൽ പറഞ്ഞ തുക നൽകാമെന്നും അയാൾ പറഞ്ഞു. അധികം വൈകാതെ ബിർജുവിൻ്റെ വസ്തു വിൽപ്പനയായി. അഡ്വാൻസായിട്ട് 10 ലക്ഷം രൂപയും കിട്ടി. ഇക്കാര്യം എങ്ങനെയോ അറിഞ്ഞ് ഇസ്മായിൽ വീട്ടിലെത്തി. തൻ്റെ 2 ലക്ഷം രൂപ ഉടൻ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അതിനെന്താ തരാമല്ലോ എന്ന് ബിർജുവും പറഞ്ഞു. ഇസ്മായിൽ വന്ന ദിവസം അയാളുടെ കഷ്ടകാലത്തിന് ബിർജുവിൻ്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. നമുക്കതൊന്ന് ആഘോഷിക്കാമെന്ന് അയാൾ ഇസ്മായിലിനോട് പറഞ്ഞു. എന്നിട്ട് പുറത്തു പോയിട്ട് ഒരു കുപ്പി മദ്യം വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി. ബിർജു സാധാരണ മദ്യപിക്കാറില്ല. എന്തായാലും ആ ഒരു കുപ്പി മദ്യം മുഴുവനും ഇസ്മായിലിനെ പലതവണയായിട്ട് അയാൾ കഴിപ്പിച്ചു. അവസാനം അവശനായിട്ട് നിലത്ത് വീണ അയാളെ അമ്മയുടെ കട്ടിലിൽ തന്നെ എടുത്തു കിടത്തി. അന്ന് രാത്രിയിൽ വലിയൊരു പ്ലാസ്റ്റിക് കയർ കൊണ്ട് ബിർജു ഇസ്മായിലിനെ കട്ടിലിനോട് ചേർത്ത് വരിഞ്ഞു കെട്ടി. അയാൾക്കൊന്ന് പ്രതിരോധിക്കുവാൻ പോലും കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. എന്നിട്ട് അതേ കയറിൻ്റെ ഒരു തുമ്പ ഇസ്മായിലിൻ്റെ കഴുത്തിലിട്ട് വരിഞ്ഞു മുറുക്കി. ഇസ്മായിൽ പിടഞ്ഞു മരിച്ചു. ആ രാത്രി മുഴുവനും ഇസ്മായിലിൻ്റെ ജഡം അവിടെ തന്നെ കിടന്നു. ഇനി ഇത് എവിടെ എങ്ങനെ മറവ് ചെയ്യും എന്നതാണ് അടുത്ത പ്രശ്നം. ആരും ഒരിക്കലും കണ്ടുപിടിക്കരുത്. ബിർജുവിൻ്റെ ക്രിമിനൽ ബുദ്ധി കൂലങ്കുഷമായിട്ട് ആലോചിച്ചു. രാത്രിയിൽ വേട്ടയ്ക്ക് പോയിരുന്ന ആളായിരുന്നു ബിർജു. വെടിയേറ്റ് വീഴുന്ന മൃഗങ്ങളെ കീറിമുറിച്ച് മാംസം മാത്രം വേർതിരിച്ച് കൊണ്ടുവരുന്നതിൽ വിദഗ്ധനായിരുന്നു അയാൾ. ആ വിദ്യ തന്നെ ഇക്കാര്യത്തിലും പ്രയോഗിക്കുവാൻ അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് പകൽ ടൗണിൽ പോയിട്ട് സർജിക്കൽ ബ്ലേഡുകളും കുറച്ച് കറുത്ത പോളിത്തീൻ കവറുകളും വാങ്ങിക്കൊണ്ടാണ് ബിർജു വീട്ടിലെത്തിയത്. അന്ന് രാത്രിയിൽ ഇസ്മായിലിൻ്റെ ബോഡി പലതായിട്ട് മുറിച്ചു മാറ്റി പോളിത്തീൻ കവറുകളിൽ പാക്ക് ചെയ്തു. 2 കൈകളും തലയും ഒരു കവറിലും കാലുകൾ മറ്റൊന്നിലുമാക്കി. 3ാമത്തേതിൽ ടോർസോ നിറച്ചു. വെളുപ്പിൻ്റെ ബൈക്കിൽ ആദ്യത്തെ കവർ ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഇരുവഞ്ഞി പുഴയിൽ എറിഞ്ഞു കളഞ്ഞു. വീണ്ടും തിരികെ എത്തിയിട്ട് 2ാമത്തെ കവറും ഇതേപോലെ പുഴയിലെറിഞ്ഞു. 3ാമത്തെ കവറുമായിട്ട് പുറപ്പെടുമ്പോൾ നേരം നന്നേ പുലർന്നിരുന്നു. ആൾസഞ്ചാരം തുടങ്ങിയതുകൊണ്ട് പുഴയിൽ ചാക്ക് കളയുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ബിർജു എസ്റ്റേറ്റ് ഗേറ്റ് റോഡിൻ്റെ കാര്യം ഓർത്തത്. കോഴി വേസ്റ്റ് മറവ് മാലിന്യങ്ങളും മല പോലെ കൂടിക്കിടക്കുന്ന അവിടെ ഇത് നിക്ഷേപിച്ചാൽ ആരും അറിയില്ല എന്നയാൾക്ക് തോന്നി. എപ്പോഴും ദുർഗന്ധം വമിക്കുന്ന അവിടെ കിടന്ന് ഇത് ചീഞ്ഞു നാറിയാൽ പോലും ആരും ശ്രദ്ധിക്കില്ല. പിന്നെ ഒട്ടും സമയം കളയാതെ ബിർജു അവിടെ എത്തിയിട്ട് ഇസ്മായിലിൻ്റെ ഉരസടക്കം ചെയ്തിട്ടുള്ള ചാക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് മുറികളെല്ലാം ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി. എല്ലാം പഴയതുപോലെ ഭംഗിയാക്കി. യാതൊന്നും സംഭവിക്കാത്ത പോലെ അയൽവാസികളോട് പെരുമാറി. അധികം വൈകാതെ വസ്തു ഇടപാടിൻ്റെ ബാക്കി തുകയും വാങ്ങിയിട്ട് ബിർജുവും കുടുംബവും എന്നേക്കുമായിട്ട് ആ നാട് വിട്ടു. ക്രൈംബ്രാഞ്ചിൻ്റെ മുൻപിൽ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ബിർജു എന്ന ജോർജ് കുട്ടി അക്ഷോഭ്യനായിരുന്നു. ഹിന്ദുവായ നിങ്ങളെങ്ങനെയാണ് നീലഗിരിയിൽ ക്രിസ്ത്യാനിയായ ജോർജ് കുട്ടിയായിട്ട് ജീവിച്ചത്? ഡിവൈഎസ്പി ചോദിച്ചു. കോയമ്പത്തൂരിൽ ഹോട്ടൽ വ്യാപാരം നടത്തുന്ന കാലത്താണ്
ഒരു ക്രിസ്ത്യൻ യുവതിയുമായിട്ട് ബിർജു പ്രണയത്തിലായത്. അവരെ പിന്നീട് അയാൾ വിവാഹം ചെയ്തു. അവരോടുള്ള ഇഷ്ടം കൊണ്ടാവാം പിന്നീട് ഇയാളും ക്രൈസ്തവ രീതികൾ സ്വീകരിച്ചു തുടങ്ങി. അതോടെ ചിലർ അയാളെ അച്ചായൻ എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങി. കുഞ്ഞച്ചൻ എന്ന വിളിപ്പേരും വീണു. ഇസ്മായിലും ബിർജുവിനെ അങ്ങനെയാണ് വിളിച്ചത്. മുക്കത്തു നിന്നും നാടുവിട്ട ബിർജുവും കുടുംബവും ഏറെ സുരക്ഷിതമായിട്ടുള്ള താവളമെന്ന നിലയിലാണ് നീലഗിരിയിലെ അനാഥാലയത്തിൽ എത്തിയത്. അവിടെ അയാൾ സത്യക്രിസ്ത്യാനിയായ ജോർജ് കുട്ടിയായിട്ട് വേഷം മാറി. ബിർജു കോഴിക്കോട്ടു നിന്നും തുണിയെടുത്ത് നീലഗിരിയിലും വയനാട്ടിലുമൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് എന്ന അറിവ് കിട്ടിയതാണ് ക്രൈംബ്രാഞ്ചിന് അയാളിലേക്ക് എത്തുവാനായിട്ട് വഴി ഒരുക്കിയത്. ഒരുപക്ഷെ അയാൾ നീലഗിരിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ അയാളെ കണ്ടുപിടിക്കുവാൻ ദുഷ്കരമായേനെ. കണ്ടുപിടിക്കില്ല എന്നല്ല, വീണ്ടും താമസം വന്നേനെ. അനവധി അന്വേഷണങ്ങൾക്കൊടുവിലാണ് ബിർജു ഇപ്പോൾ ക്രിസ്ത്യാനിയാണെന്നും പള്ളികൾ കേന്ദ്രീകരിച്ചാണ് അയാളുടെ പ്രവർത്തനങ്ങൾ എന്നും മനസ്സിലായത്. ബിർജുവിനെ തേടി നീലഗിരിയിലെത്തിയ ക്രൈംബ്രാഞ്ചിന് അറിയുവാൻ കഴിഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തകനായ ജോർജ് കുട്ടിയെപ്പറ്റിയാണ്. ഈ കൊലപാതകങ്ങളിൽ മറ്റാരെങ്കിലും ഇയാൾക്ക് സഹായിയായിട്ടുണ്ടായിരുന്നു എന്നും ഇയാളുടെ പിതാവിൻ്റെ ആത്മഹത്യയിൽ ബിർജുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുമുള്ള തുടർ അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ. തികച്ചും യാദൃശ്ചികമായിട്ട് കടപ്പുറത്തടിഞ്ഞ ഒരു കൈപ്പത്തിയിൽ നിന്നും ക്രൂരമായ രണ്ട് കൊലപാതകങ്ങളുടെ നിഗൂഢതയിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിയത്. അതിവിദഗ്ധവും ക്ഷമാപൂർവ്വമായിട്ടുള്ള കുറ്റാന്വേഷണത്തിലൂടെ പ്രതിയെ അവർ കണ്ടെത്തുകയും ചെയ്തു. ഒരു കുറ്റകൃത്യം ചെയ്താൽ എത്ര ഒളിപ്പിച്ചാലും കാലം അതിനെ ലോകത്തിൻ്റെ മുൻപിൽ തുറന്നു കാട്ടുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഖത്തെ പുഴയിൽ നിക്ഷേപിച്ച ശരീരാവശിഷ്ടങ്ങൾ ഒഴുകി ചാലിയാർ വഴി ചാലിയം കടപ്പുറത്തടിഞ്ഞത്? മാസങ്ങൾക്ക് ശേഷം ആ തലയോട്ടിയും അവിടെ തന്നെ എത്തിയതിൻ്റെ കാരണം എന്താണ്? ആ സമയത്ത് തന്നെ മുഖത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രം വൃത്തിയാക്കണമെന്ന് ചില ചെറുപ്പക്കാർക്ക് തോന്നുവാനുള്ള കാരണം എന്തായിരിക്കും? അതുകൊണ്ടാണല്ലോ ഒരിക്കലും ആരും കണ്ടെത്തില്ല എന്ന വിശ്വാസത്തിൽ ബിർജു വലിച്ചെറിഞ്ഞ ഇസ്മായിലിൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുവാനായത്. ഏതു കുറ്റകൃത്യത്തിലും ചില തുമ്പുകൾ കാലം ബാക്കി വയ്ക്കും. കഴിവുള്ള ഒരു അന്വേഷകൻ അത് കണ്ടെത്തും വരെ.